മിൽമ മലബാർ മേഖല യൂണിയന്റെ കാസർഗോഡ് ജില്ലയിലെ ക്ഷീരസദനം നീലേശ്വരം ബംഗളത്തെ കമലാക്ഷിക്ക് സ്വന്തമായി. വ്യാഴാഴ്ച രാവിലെ നടന്ന ലളിതമായ ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എസ് മണി വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. മലബാറിലെ ക്ഷീരകർഷകരുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ മലബാർ മേഖല യൂണിയൻ ക്ഷീരസംഘങ്ങളിലെ അംഗങ്ങൾക്കായി നടത്തിവരുന്ന സമാശ്വാസ പദ്ധതിയാണ് ക്ഷീരസദനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീരകർഷകർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണിത്. ഒരു ജില്ലയിൽ ഒരാൾക്ക് എന്ന നിലയിലാണ് ഇതിലൂടെ വീട് നൽകുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ബംഗളം ക്ഷീരസംഘത്തിലെ കമലാക്ഷിയാണ് ക്ഷീരസദനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവർക്കായി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ വ്യാഴാഴ്ച രാവിലെ തെക്കൻ ബംഗളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മിൽമ മലബാർ മേഖല യൂണിയൻ ചെയർമാൻ കെ എസ് മണി കൈമാറി. ഒരു പോറലുമേൽക്കാതെ ക്ഷീരകർഷകരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, വലിയ പ്രതിസന്ധി ഉണ്ടായി. നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം 27 രൂപ 28 രൂപയ്ക്ക് ഒരു ലിറ്റർ പാല് മേടിക്കുമ്പോഴേ അത് വില കുറച്ച് 15 രൂപയ്ക്ക് വരെ ഒരു ലിറ്റർ പാൽ എടുക്കുന്ന വിധത്തിൽ പ്രതിസന്ധി രൂക്ഷമായി. അങ്ങനെയാണ് കർഷകരിൽ നിന്ന് പാലെടുത്തത്. ചടങ്ങിൽ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി. മേഖലാ യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ കെ എം വിജയകുമാരൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം റഹിമാൻ, വാർഡ് മെമ്പർ വി രാധ, മിൽമ ഡയറക്ടർ പി പി നാരായണൻ, മേഖലാ യൂണിയൻ ഡയറക്ടർ കെ സുധാകരൻ, പി ആൻഡ് ഐ മാനേജർ ജോ സൈമൺ, കാസർഗോഡ് ഡയറി മാനേജർ കെ എസ് ഗോപി, പി ആൻഡ് ഐ ജൂനിയർ സൂപ്പർവൈസർ പി വി രാഹുൽ, പ്രൊഫസർ കുട്ടിൻ മാസ്റ്റർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽ ബംഗളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബംഗളം ക്ഷീരസംഘം സെക്രട്ടറി വി ടി പ്രസീത നന്ദി പറഞ്ഞു. മലബാറിലെ 6 ജില്ലകളിൽ നിന്നായി 7.5 ലക്ഷം ലിറ്റർ പാലാണ് കർഷകരിൽ നിന്നും മിൽമ സംഭരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉറവിടമറിയാത്ത വില കുറഞ്ഞ പാൽ വിവിധ ബ്രാൻഡുകളിൽ ഏജന്റുമാർ കൂടുതൽ കമ്മീഷൻ നൽകി കാസർഗോഡ് ജില്ലയിലടക്കം വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട്. ഇതുമൂലം മലബാറിലെ ക്ഷീരകർഷകരുടെ പാൽ വിറ്റഴിക്കാൻ കഴിയാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മലബാർ മിൽമ കടന്നുപോകുന്നത്. ഇതിനിടയിലും ക്ഷീരസദനം പോലുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികളുമായി ക്ഷീരകർഷകർക്ക് കരുത്തും കരുതലും നൽകുന്ന മലബാർ മിൽമയുടെ പ്രവർത്തനം എല്ലാ തരത്തിലും മഹത്തരവും മാതൃകയുമായി മാറുകയാണ്. ഇനിയെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമായ ഉറവിടമറിയാത്ത പാൽ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലെ ക്ഷീരകർഷകരുടെ പരിശുദ്ധമായ പാൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉപഭോക്താക്കൾ ശ്രദ്ധ പുലർത്തണമെന്ന് മിൽമ മലബാർ മേഖലാ യൂണിയൻ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളരിക്കുണ്ട്.